നമ്മുടെ ഹെയർ കെയർ ചലഞ്ചിന്റെ രണ്ടാമത്തെ ദിവസമാണ്. നമ്മുടെ ആദ്യത്തെ ദിവസം തലയിൽ എണ്ണയൊക്കെ തേച്ച് മസാജ് ചെയ്തിരുന്നു. അപ്പൊ ആ വീഡിയോ കാണാത്തവർ ഇനി വീഡിയോ കണ്ടിട്ട് വന്നിട്ടോ, അത് കഴിഞ്ഞിട്ട് ഈ വീഡിയോ കാണാം. അപ്പൊ ഇന്ന് തൊട്ട് നമ്മള് തലയിലൊക്കെ നല്ല പാക്കൊക്കെ ഇട്ട് കൊടുക്കണ ഒരു ദിവസമാണ്. ഇന്ന് തൊട്ട് ഇനി അങ്ങോട്ട് നമ്മള് തലയിൽ ഓരോരോ പാക്കൊക്കെ ഇട്ട് തുടങ്ങുകയാണ്. അപ്പൊ കഴിഞ്ഞ ദിവസം എനിക്ക് കമന്റ് ഒരു കൊച്ചു കമന്റ് അയച്ചായിരുന്നു, ചേച്ചി ഹെയർ ഫോളിന്റെ വീഡിയോസ് ചെയ്യാൻ പറ്റുമോ, ഹെയർ ഫോൾ തടയണേന്റെ വീഡിയോസ് ചെയ്യാൻ പറ്റുമോ എന്ന് എന്നോട് ചോദിച്ചായിരുന്നു. അപ്പൊ ആ കുട്ടിക്കുള്ള റിപ്ലൈ ആണിത്. അതായത് നമ്മളിപ്പോ എനിക്കും ഹെയർ ഫോളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ ഹെയർ ഫോൾ നമുക്ക് വന്നപ്പോ ഞാൻ കുറെ കാര്യങ്ങളൊക്കെ ട്രൈ ചെയ്ത ഒരു വിധത്തിൽ ഇപ്പൊ ഹെയർ ഫോളൊക്കെ അത്യാവശ്യം ഇല്ലാത്ത രീതിയിലാക്കി എടുത്തിട്ടുണ്ട്. അപ്പൊ അതിന് വേണ്ടി ഞാൻ ചെയ്ത പാക്കൊക്കെയാണ് ഈ ദിവസങ്ങളിൽ ഞാൻ കാണിക്കാൻ പോകുന്നത്. അപ്പോ ആ കുട്ടിയും ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പൊ എന്താണെങ്കിലും നമുക്ക് ഒറ്റ ദിവസം കൊണ്ടൊന്നും ഹെയർ ലോസ് നമുക്ക് കുറയ്ക്കാൻ പറ്റില്ല, എന്നാലും വഴിയെ വഴിയെ ഹെയർ ലോസ് ഒക്കെ കുറഞ്ഞ് കുറഞ്ഞ് മുടിയൊക്കെ നല്ല സ്ട്രോങ് ആയിട്ടിരിക്കും. അപ്പോ അത് കമന്റ് ഇട്ട ആൾക്ക് മനസ്സിലാവും ആരാ കമന്റ് ഇട്ടേന്ന്. അയാൾ ഈ വീഡിയോ കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇനിയുള്ള എന്റെ വീഡിയോസ് കാണുക. അങ്ങനെ ഞാൻ ഇടുന്ന പാക്കുകളൊക്കെ തലയിലൊക്കെ ഒന്ന് തേച്ച് നോക്കുക. അപ്പൊ ഹെയർ ലോസും കാര്യങ്ങളൊക്കെ കുറയും കേട്ടോ. അപ്പൊ രണ്ടാമത്തെ ദിവസമാണ് ഇന്ന്. അപ്പൊ രണ്ടാമത്തെ ദിവസം ഞാൻ ഒരു അടിപൊളി പാക്ക് തലയിൽ ഇടാൻ വേണ്ടി എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പൊ എന്താ സാധനങ്ങൾ എങ്ങനെയാ അപ്ലൈ ചെയ്യണേന്ന് കണ്ടാലോ. അപ്പൊ ഇന്നത്തെ ഒരു ഹെയർ പാക്കിന് വേണ്ടി ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത് തലേ ദിവസത്തെ നല്ല കട്ടിക്കഞ്ഞോളാണ് എടുത്തു വെച്ചിരിക്കുന്നത്. കട്ടിക്കഞ്ഞോളം തന്നെ വേണം കേട്ടോ. അതിനകത്തേക്ക് ഞാൻ കുറച്ച് ഉലുവി ഇട്ട് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഒരു കറ്റാർവാഴയുടെ അത്യാവശ്യം വലിയൊരു കൈ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഈ കറ്റാർവാഴയും കഞ്ഞിവെള്ളയും നമ്മൾ എന്തിനാ യൂസ് ചെയ്യണേന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പുതിയ മുടികൾ വളരാനായിട്ട് സഹായിക്കുന്ന ഒരു അടിപൊളി സാധനമാണ് കഞ്ഞിവെള്ളവും കറ്റാർവാഴയും. അതുപോലെ തന്നെ വളരുന്ന മുടികൾക്ക് നല്ല കരുത്തോടെ വളരാനായിട്ട് സഹായിക്കുന്ന ഒന്നാണ് കറ്റാർവാഴയും കഞ്ഞിവെള്ളവും. പിന്നെ നമ്മൾ ഉലുവ എടുത്തിരിക്കുന്ന എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്കാൽപ്പൊക്കെ നല്ല ക്ലീൻ ആയിട്ട് വരാനായിട്ട് സഹായിക്കും. അതായത് നമ്മുടെ തലയിൽ താരനൊക്കെ ഉണ്ടെങ്കിൽ അത് പോയി നല്ല അടിപൊളി ക്ലീൻ ആവാനായിട്ട് സഹായിക്കും ഈ കഞ്ഞിവെള്ളവും കറ്റാർവാഴയും. അതുപോലെ തന്നെ ഈ ഉലുവ എല്ലാം കൂടി ചെല്ലുമ്പോൾ നല്ല അടിപൊളി ഒരു മിക്സാണ്. അപ്പം നമുക്കിത് മിക്സിയിലിട്ട് നല്ല രീതിയിലൊന്ന് അടിച്ചെടുക്കാം. ഉലുവ അത്യാവശ്യം നല്ല രീതിയിൽ കുതിരാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. ഇതിപ്പോൾ കൈ കൊണ്ട് കാണിച്ചാൽ തന്നെ ഇങ്ങനെ ഇങ്ങനെ വരും. അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ ഉലുവ ഇരിക്കണം കേട്ടോ. എന്നാലാണ് നമുക്ക് മിക്സിയിലൊക്കെ ഇട്ട് അടിക്കുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ കല്ലേ വെച്ച് അരയ്ക്കുമ്പോഴാണെങ്കിലും നല്ല രീതിയിൽ അരഞ്ഞ് കിട്ടത്തുള്ളൂ. അപ്പൊ നമുക്കിത് മിക്സിയിലിട്ട് ഒരു നല്ല രീതിയിൽ ഒന്ന് അരച്ചെടുക്കാമേ. അപ്പൊ നമ്മുടെ കറ്റാർവാഴയും കഞ്ഞിവെള്ളയും അതുപോലെ തന്നെ ഉലുവയും കൂടി നല്ല രീതിയിൽ ഒന്ന് മിക്സായി വന്നിട്ടുണ്ട്. ഇത് നമ്മളൊരു ചെറിയ അരിപ്പ് വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് അരിച്ചെടുക്കുക കേട്ടോ. അല്ലെങ്കിൽ ഒരു തോർത്ത് വെച്ചിട്ടാണെങ്കിലും ഒന്ന് അരിച്ചെടുക്കുക. ഇത് അരിച്ചെടുക്കുന്നതിൻ്റെ പ്രയോജനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് പിസറയൊന്നും ഇല്ലാണ്ട് അരിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെയും ചെയ്യുന്നത്. പിസറി ഉണ്ടെങ്കിൽ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ തലമുടിയിൽ ഇതിൻ്റെ പിസറൊക്കെ ഇരിക്കുമ്പോൾ തലമുടി കൂടുതൽ ഡ്രൈ ആവാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ഡ്രൈ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ തലമുടി വേഗം പൊട്ടിപ്പോകും. അങ്ങനെ പൊട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ നമ്മളൊന്ന് അരിച്ചെടുക്കുക കേട്ടോ. നിങ്ങൾ തോർത്തുണ്ടെങ്കിൽ അതിനകത്ത് വേണമെങ്കിൽ അരച്ചെടുക്കുക. എൻ്റെ അരിപ്പ് ഇത്തിരി ചെറുതായിപ്പോയി. വലിയ അരിപ്പ് ഉണ്ടെങ്കിൽ അതുപോലെ അരിച്ചെടുക്കുക കേട്ടോ. അപ്പം നല്ല രീതിയിൽ അരച്ചിട്ട് അരിച്ചെടുത്തിട്ട് വേണം തലയിൽ നമ്മളിത് അപ്ലൈ ആക്കാനായിട്ട്. അപ്പം നമ്മൾ തലയിൽ അത് അപ്ലൈ ചെയ്യണേക്കാൻ മുമ്പ് നമ്മൾ തലയിൽ കുറച്ച് എണ്ണ എടുത്ത് ഒന്നും ജസ്റ്റ് ചെറുതായിട്ടൊന്ന് വിരട്ടി കൊടുക്കുക കേട്ടോ. കാരണം നമ്മൾ കഴിഞ്ഞ ദിവസം അത്യാവശ്യം തലയിൽ എണ്ണയൊക്കെ തേച്ച് മസാജ് ചെയ്ത് ഷാമ്പൂ ഇട്ട് കഴുകിയതാണ്. അപ്പോൾ ഇപ്പം നമ്മുടെ തലയിൽ എണ്ണയില്ലല്ലോ. അപ്പോൾ കുറച്ച് എണ്ണ തേച്ചൊന്ന് മസാജ് ചെയ്ത് കൊടുക്കണം. ഇല്ലെങ്കിൽ നമ്മൾ ആ പാക്കൊക്കെ ഇട്ട് കഴുകി കഴിയുമ്പോഴത്തേനും തലമുടിയിൽ നിന്ന് നല്ല രീതിയിൽ എണ്ണ പോകും. അപ്പോൾ തലമുടി ഡ്രൈ ആവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് പാക്ക് ഇടുന്നേക്കാൻ മുമ്പ് നിങ്ങൾ തലമുടിയിൽ ചെറുതായിട്ട് ഒരു ഇത്തിരി എണ്ണ എടുത്ത് ചെറുതായിട്ടൊന്ന് വിടർത്തി കൊടുക്കുക. അപ്പോൾ എണ്ണയൊക്കെ തേച്ച് തലമുടി നല്ലതായിട്ടൊന്ന് വിടർത്തിയ ശേഷം നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന പായ്ക്ക് നമ്മുടെ കഞ്ഞിവെള്ളവും കറ്റാർവാഴയും അതുപോലെ തന്നെ ഉലുവയും കൂടി ഇട്ട് അരച്ച് വെച്ചിരിക്കുന്ന പായ്ക്ക് തലയിലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. നിങ്ങൾ ഒത്തിരി ഇട്ട് ഇങ്ങനെ ഒത്തിരി ഒത്തിരി അത് ഇട്ടിട്ട് ഒത്തിരി മസാജ് ചെയ്യേണ്ട. ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. ജസ്റ്റ് തലയിൽ എല്ലായിടത്തും ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. ഒത്തിരി നമ്മൾ അതിട്ടിട്ട് മസാജ് ചെയ്യേണ്ട കേട്ടോ. ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. മുടിയിലും എല്ലായിടത്തും ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. മുമ്പോട്ടും പുറകോട്ടൊക്കെ ഇട്ട് സ്കാൽപ്പിൽ നന്നായിട്ട് അപ്ലൈ ചെയ്യുക. അതുപോലെ തന്നെ മുടിയിലും മുടിയുടെ തുമ്പിലൊക്കെ നല്ല രീതിയിൽ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ തലയിലെ എല്ലാ ഭാഗത്തും പറ്റി തലയോട്ടിലൊക്കെ നല്ല രീതിയിൽ അപ്ലൈ ചെയ്ത ശേഷം മുടിയൊക്കെ ഫ്രണ്ടോട്ട് ഇട്ട് ഇതുപോലെ ഒന്ന് കെട്ടിവെച്ച് കൊടുക്കുക. അതിനുശേഷം ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് തലമുടിയൊക്കെ നോർമൽ വാട്ടറിൽ കഴുകാവുന്നതാണ്. ഒരു 10 മിനിറ്റ് മാക്സിമം വെച്ചാൽ മതി കേട്ടോ. കൂടി പോയാൽ 15 മിനിറ്റ്. അത് കൂടുതൽ ആരും തലയിൽ വെക്കണ്ട. കാരണം ഇത്രയും തണുപ്പുള്ള സാധനങ്ങൾ നമ്മൾ തലയിൽ തേക്കുന്നതുകൊണ്ട് ഒത്തിരി നേരം തലയിൽ വെക്കണ്ട. ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് നോർമൽ വാട്ടറിൽ തല നല്ല രീതിയിൽ കഴുകി കൊടുക്കാം. അപ്പോൾ ഫ്രണ്ട്സ്,
ഫൈനലി എന്റെ മുടിയുടെ അവസ്ഥ ഇതാണ്. ഞാൻ നോർമൽ വാട്ടറിലൊക്കെ വാഷ് ചെയ്തിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ ഈ മുടി വാഷ് ചെയ്യാൻ നേരത്ത് ഇങ്ങനത്തെ പാക്കൊക്കെ ഇടാൻ നേരത്ത് ഷാംപു ഒട്ടും യൂസ് ചെയ്യാറില്ല കേട്ടോ. ചുമ്മാ നോർമൽ വാട്ടറിൽ തന്നെ കഴുകി കളയും. കാരണം നമ്മൾ നല്ല രീതിയിൽ അരിച്ചെടുത്തുകൊണ്ട് അതിനകത്ത് പിസറയൊന്നും ഇല്ലല്ലോ. അപ്പൊ ഞാൻ നോർമൽ വാട്ടറിൽ തന്നെ വാഷ് ചെയ്യും. ഷാംപു ഒന്നും യൂസ് ചെയ്യാറില്ല. ഷാംപു ഒക്കെ ഒത്തിരി യൂസ് ചെയ്ത് എന്താ സംഭവിക്കുന്നത് എന്ന് വെച്ചാൽ നമ്മുടെ തലേന്ന് ഭയങ്കര രീതിയിൽ എണ്ണമയൊക്കെ പോകും. അങ്ങനെ ഫുള്ളായിട്ട് എണ്ണയൊക്കെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ തലമുടി വേഗം ഡ്രൈ ആവാനുള്ള സാധ്യതയുണ്ട്. അത്രയും ഡ്രൈ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ തലമുടി നല്ല രീതിയിൽ പൊട്ടാനുള്ള ചാൻസ് ഉണ്ട്, വേഗം ചെട പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഞാൻ ഇങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ തലയിൽ അപ്ലൈ ചെയ്യാൻ നേരത്തെ നോർമൽ വാട്ടറിൽ മാത്രമേ വാഷ് ചെയ്യാറുള്ളൂ. നിങ്ങൾ അങ്ങനെ തന്നെ വാഷ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പൊ ഇന്ന് നമ്മുടെ ഹെയർ കെയർ ചലഞ്ചിന്റെ രണ്ടാമത്തെ ദിവസമാണ്. അപ്പൊ ആദ്യത്തെ വീഡിയോ കാണാത്തവര് ആദ്യത്തെ വീഡിയോ കാണുക, അതിനുശേഷം ഈ വീഡിയോ കാണുക. അപ്പൊ അടുത്ത ദിവസം അതായത് ഒന്നരാടം വെച്ചാട്ട് നിങ്ങൾക്ക് ഇനി വീഡിയോ വരത്തുള്ളൂ. നാളെ ഇല്ല, നാളെ കഴിഞ്ഞ് വരും. കാരണം എല്ലാ ദിവസവും നമ്മൾ തലയിൽ എന്തെങ്കിലും അപ്ലൈ ചെയ്യണമെന്നില്ല. ഒന്നരാടം വെച്ച് ഇട്ടാൽ മതി കേട്ടോ. എല്ലാ ദിവസവും തലയിൽ ഇതുപോലെ പാക്കൊക്കെ ഇട്ട് അങ്ങനെ മസാജ് ചെയ്ത് അങ്ങനെ കൊടുക്കണ്ട, ഒന്നരാടം വെച്ച് മതി. അപ്പോൾ നാളെ ഇല്ല, നാളെ കഴിഞ്ഞ് വീഡിയോ വരും. നാളെ കഴിഞ്ഞ് നമ്മുടെ ഹെയർ കെയർ ചലഞ്ചിൻ്റെ മൂന്നാമത്തെ ദിവസമായിരിക്കും. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനലൊക്കെ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ, സൈഡിലുള്ള ബെല്ലൈക്കണുള്ള ഓൾ എന്നൊരു ഓപ്ഷനും കൂടി സെലക്ട് ആക്കി കൊടുക്കുക. അപ്പൊ ഇതുപോലെ ഇടുന്ന ഹെയർ കെയർ ചലഞ്ചും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അപ്പപ്പോൾ കാണാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു ചലഞ്ച് തീർന്നിടം വരെ വേറൊരു വീഡിയോ ഒന്നും ഞാൻ ഇടുന്നില്ല. കാരണം ഈ ഒരു അതിൻ്റെ ആ ഒരു കണ്ടിന്യൂറ്റി ഒക്കെ പോകുന്നതുകൊണ്ട് ഹെയർ കെയർ ചലഞ്ച് തന്നെ ഇടാം. രണ്ടാഴ്ച ഇതിങ്ങനെ തന്നെ ഹെയർ കെയർ ചലഞ്ച് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് മറ്റ് വീഡിയോകളിലൊക്കെ കിടക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പം മറ്റൊരു വീഡിയോയിൽ കാണുന്നിടം വരെ, മറ്റൊരു വീഡിയോ അല്ല, നമ്മുടെ ഹെയർ കെയർ ചലഞ്ചിൻ്റെ മൂന്നാമത്തെ ദിവസമാണ് അടുത്ത ദിവസം വരുന്നത്. അപ്പം അത് കാണുന്നിടം വരെ ബൈ ബൈ.